1991 ഏപ്രിൽ മാസം 14 തീയതി മധ്യപ്രദേശിലെ എംഹോയിൽ ജനിച്ച ഭീമറാവു അംബേദ്കറുടെ ജന്മദിനാഘോഷം ഇന്ന് വളരെ വിപുലമായ പരിപാടികളുടെ ലോകമെങ്ങും ആചരിക്കുകയാണ്. ഭാരതത്തിൽ അധസ്ഥിത ജനവിഭാഗങ്ങൾക്ക് വേണ്ടി വീരോടെ സന്ധിയില്ലാത്ത വിട്ടുവീഴ്ചയില്ലാത്ത ജനമുന്നേറ്റം നടത്താൻ എക്കാലത്തും ഈ അധസ്ഥിത ജനവിഭാഗങ്ങളുടെ ശബ്ദമായി മാറിയിരുന്ന അംബേദ്കറുടെ ദർശനങ്ങളും അദ്ദേഹത്തിൻ്റെ ആഹ്വാനവും ആശയാദർശങ്ങളുമെല്ലാം വളരെയേറെ പ്രസക്തമായിട്ടുള്ളൊരു കാലമാണ്. നമ്മുടെ ഇന്ന് സമൂഹത്തിൽ കാണുന്ന സാമൂഹ്യ വിപത്തുകൾ, സാമൂഹ്യ അസമത്വം തുടങ്ങിയ വിപത്തുകൾക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു ജനവികാരമുണ്ടാകണമെങ്കിൽ തീർച്ചയായും അംബേദ്കറുടെ ദർശനങ്ങൾക്കും ആശയാദർശങ്ങൾക്കും വളരെ പ്രേരണയും പ്രചോദനവുമാണ്. വളരെയേറെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്ന ജീവിത സാഹചര്യങ്ങളിൽ യാതൊരുവിധ മടിയും അലംഭാവവും കൂടാതെ അത്യുത്സാഹത്തോടും ആവേശത്തോടും കൂടിയാണ് അദ്ദേഹം സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെട്ടിരുന്നത്. പഠിക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. കൊളംബിയ യൂണിവേഴ്സിറ്റിയിലും ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലുമെല്ലാം അദ്ദേഹം പഠനം പൂർത്തിയാക്കിക്കൊണ്ട് ഉന്നത ബിരുദം നേടിക്കൊണ്ടാണ് അദ്ദേഹം ഭാരതത്തിൽ ഒരു നവ നിർമ്മാണത്തിന് വേണ്ടി ഭരണഘടനയുടെ ഒരു ശില്പി എന്നുള്ള നിലയിലേക്ക് ഉയർന്ന് ജനസമ്മതി ആർജിച്ചു. ഇന്ന് അദ്ദേഹം ജീവിതത്തിൽ ഏതെല്ലാം സന്ദർഭങ്ങളിൽ തൻ്റെ സാന്നിധ്യം കൊണ്ട് ധന്യമായ മണ്ണുകളെല്ലാം ഇന്ന് തീർത്ഥസ്ഥാനങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് സർക്കാർ ഇതിനെ പഞ്ചതീർത്ഥം എന്നാണ് അറിയപ്പെടുന്നത്. പഞ്ചതീർത്ഥ ഭൂമിയിലേക്ക് ഇന്ന് ജനപ്രവാഹമുണ്ട്. അദ്ദേഹം ജനിച്ച മാഹവ് അത് ജന്മഭൂമി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം പഠിച്ച ലണ്ടൻ അവിടെ അറിയപ്പെടുന്നത്, തൻ്റെ വിദ്യാഭ്യാസം നടന്ന ആ സ്ഥലം ഇന്നും അതൊരു തീർത്ഥസ്ഥാനമായിട്ടാണ്. ബുദ്ധമതം സ്വീകരിച്ച നാഗപ്പൂരിൽ ദീക്ഷാ ഭൂമിയായിട്ടാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം മരണമടഞ്ഞത് ഡൽഹിയിലാണ്. അതുപോലെ മഹാനിർവാൺ ഭൂമി എന്നുള്ള പേരിൽ മൃതദേഹം സംസ്കരിച്ച ബോംബെ, അതും ഒരു പുണ്യഭൂമിയായിട്ടാണ് അറിയപ്പെടുന്നത്. അങ്ങനെ 5 തീർത്ഥസ്ഥാനങ്ങൾ, പഞ്ചതീർത്ഥ ഭൂമി ഇന്ന് ജനസമൂഹം വളരെ ആദരവോടും ബഹുമാനത്തോടും അങ്ങേയറ്റത്തെ ഭക്തി ആദരവോടും കൂടിയാണ് അവയെ ആ സ്ഥലങ്ങളെയെല്ലാം ഇന്ന് നോക്കിക്കാണുന്നു. നമുക്കറിയാം ഇന്ന് നാം കാണുന്ന ഭരണഘടന ഏതാണ്ട് 299 ആളുകൾ പങ്കെടുത്തുകൊണ്ട് 46 മുതൽ 49 വരെ ദീർഘകാലം പഠനങ്ങളും ചർച്ചകളും അവലോകനങ്ങളും എല്ലാം നടത്തി അത് പൂർണ്ണതയിലെത്തിക്കാൻ നേതൃത്വം കൊടുത്തത് അംബേദ്കർ തന്നെയാണ്. 100 ദിവസം തുടർച്ചയായി അദ്ദേഹം ഈ ഭരണഘടനയുടെ നിർമ്മാണത്തിന് വേണ്ടി നിരവധി ആളുകളുമായി ചർച്ച ചെയ്യാൻ സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായി. 49 അദ്ദേഹം അവസാനമായി അതിൻ്റെ മിനുക്ക് പണികളെല്ലാം തീർത്ത് അന്തിമ വായന നടത്തിയപ്പോൾ ദീർഘനേരം നിന്നുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗം വളരെ പ്രശസ്തമാണ്. ഏവരും അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് രാജേന്ദ്രപ്രസാദ്, ഡോക്ടർ രാജേന്ദ്രപ്രസാദ് അദ്ദേഹം പറഞ്ഞു, ഹീസ് ദി പൈലറ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്. എക്കാലത്തും സാമൂഹ്യ തിന്മകൾക്കും സാമൂഹ്യ വിപത്തുകൾക്കുമെതിരെ സാമൂഹ്യ സമത്വത്തിനും സാമൂഹ്യ സമരസതയ്ക്കും വേണ്ടി ജനസമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന് കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന അധസ്ഥിത ജനവിഭാഗങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കാൻ, അവരോടൊപ്പം ഉണ്ട് ഉടുത്തു ഉറങ്ങി അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ, വാദിക്കാൻ,
പ്രവർത്തിക്കാൻ നേതൃത്വം കൊടുക്കാൻ യാതൊരു മടിയും കാട്ടാതെ ആ ജനവിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം അധസ്ഥിത ജനവിഭാഗങ്ങളുടെ വിമോചകനാണ് എന്ന് ജനം ഇന്ന് വളരെ ആദരവോടുകൂടി സ്മരിക്കുന്നു. ഈ 14-ാം തീയതി എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും ഉള്ള ചടങ്ങുകൾ നടക്കുകയാണ്. എവിടെയെല്ലാം സമൂഹത്തിൽ പുഴുക്കുത്തുകൾ കാണുന്നു, എവിടെയൊക്കെയാണോ സാമൂഹ്യപരമായ ജീർണതകൾ കാണുന്നു, അവിടേക്കെല്ലാം കടന്നിറങ്ങിച്ചെന്ന് സമൂഹത്തിൽ പരിഷ്കരണം ഉണ്ടാക്കാൻ, അങ്ങനെ ഉജ്ജ്വലനായ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്നുള്ള നിലയ്ക്ക് ജനസമ്മതി ആർജിച്ച ആ മഹാത്മാവിനെയാണ് നമ്മൾ ഈ 14-ാം തീയതി സ്മരിക്കുന്നത്. ഭാരതം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു സാമൂഹ്യ നവോത്ഥാന നായകനാണ് അദ്ദേഹം. ഏവരാലും പ്രശംസിക്കപ്പെടുകയാണ്. ഈ സമൂഹത്തിലെ ഈ പുഴുക്കുത്തുകൾ കണ്ട് വേദനിച്ച് ഉച്ചനീചത്വങ്ങളും അന്ധവിശ്വാസങ്ങളും ജാതി മാത്സര്യവും ജാതി വിദ്വേഷവും എല്ലാം കണ്ട് അയിത്തവും അനാചാരവും അസ്പൃശ്യതയും എല്ലാം കണ്ട് വേദനിച്ച് ഈ സമൂഹത്തെ ഏത് വിധത്തിന് ഉദ്ധരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ജീവിതായുസ് മുഴുവൻ ഒഴിഞ്ഞു വെച്ച് ആ സമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ആ മഹാത്മാവിനെ നമുക്കൊരിക്കലും ഒരിക്കലും മറക്കാൻ സാധ്യമല്ല. ഈ 14-ാം തീയതി ലോകം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ആ സ്മരണയ്ക്ക് മുന്നിൽ പ്രണമിക്കുകയാണ്. അദ്ദേഹത്തെ ഇനിയും ഈ നാട്ടിലെ ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കവർന്നെടുക്കാൻ പ്രതിഷ്ഠിക്കാൻ ഈ ഒരു ജന്മദിനാഘോഷത്തിന് സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നന്ദി, നമസ്തേ.